പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പാർട്ടിൽ ലൈറ്റ് ആൻഡ് സ്മാർട്ട് എന്ന ഈ പാർട്ടിൽ നമുക്ക് സംസാരിക്കാനുള്ളത് കിടപ്പറ സജ്ജീകരിക്കുമ്പോൾ എന്നുള്ള വിഷയത്തിലാണ്. കിടപ്പറ അല്ലെങ്കിൽ മണിയറ സജ്ജീകരിക്കാൻ ആയിരങ്ങൾ മാത്രമല്ല ലക്ഷങ്ങൾ ആണ് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു കിടപ്പറക്ക് അല്ലെങ്കിൽ മണിയറക്ക് വേണ്ടി ചെലവിടണമെന്ന്, അത് ഒരു വിവാഹത്തിന്റെ നിർബന്ധിതമായ ബാധ്യതയായിട്ട് ചില സമ്പ്രദായം ചിലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. അത് ഞാൻ വിമർശിക്കുകയല്ല. എതിരുന്നാലും ഇത്രയും ലക്ഷങ്ങളും ആയിരങ്ങളും ചെലവാക്കി ഒരു മണിയറ, ഒരു കിടപ്പറ നാം സജ്ജീകരിക്കുമ്പോൾ അതിന്റെ വലിപ്പവും അതിനുണ്ടാകുന്ന സൗകര്യങ്ങളും നാം ഉൾക്കൊള്ളുന്നതിനപ്പുറം ഒരു ഇസ്ലാമികമായ രൂപത്തിൽ നമുക്ക് ഒരു കിടപ്പറ സജ്ജീകരിക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി വായും വെളിച്ചവും കിടക്കുന്ന രൂപത്തിൽ നമ്മൾ കിടക്കുന്ന ഇടം അല്ലെങ്കിൽ കിടപ്പറ സജ്ജീകരിക്കണം. നമുക്കിപ്പോൾ ശീതീകരിച്ച റൂമിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം സൗകര്യങ്ങളില്ലെങ്കിലും വല്ലപ്പോഴെങ്കിലും തുറന്ന് ജനാല വിൻഡോ തുറന്ന് അകത്തേക്ക് വെളിച്ചവും വായും കിടക്കുന്ന രൂപത്തിൽ അത് സജ്ജീകരിച്ചാൽ ആരോഗ്യത്തിനും കൂട്ടമായ ജീവിതത്തിനും അത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. രണ്ടാമത്, കിടപ്പറയിൽ ബെഡ് അല്ലെങ്കിൽ കട്ടിൽ നമ്മൾ ഇടുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഖിബലയുടെ ഭാഗത്തേക്ക് കിടക്കാനുള്ള സൗകര്യത്തിലാണ് നമ്മൾ ബെഡുകൾ അതിനുവേണ്ടി ഒരുക്കി വെക്കേണ്ടത്. പലപ്പോഴും വലിയ ലക്ഷങ്ങൾ ചെലവാക്കിയ റൂമുകൾ വരെ നമ്മൾ പോയാൽ ഒരു സുന്നത്തിനെതിരായുള്ള രീതിയിലാണ് ഇത് നമുക്ക് അവിടെ രൂപകൽപ്പന നൽകിയിട്ട് കാണാൻ സാധിക്കുന്നത്. ഖിബ്ലക്ക് അഭിമുഖമായി കിടക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിട്ടയാണ്, സുന്നത്താണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എപ്പോഴും ഖിബ്ലയുമായിട്ട് വലതുഭാഗത്ത് ചെരിഞ്ഞു കിടക്കണം എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൗകര്യമില്ലാത്ത പക്ഷം വലതുഭാഗത്തേക്ക് ഖിബ്ലക്ക് അഭിമുഖമായിട്ട് ഖിബ്ലയുടെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മുഖവും കാലിന്റെ അടിഭാഗം പള്ളയും ഖിബ്ലയുടെ ഭാഗത്തേക്ക് ആയിക്കൊണ്ട് നമ്മൾ മരിച്ചാൽ കിടത്തുന്ന രൂപത്തിലായി അങ്ങനെ കിടക്കണമെന്നുള്ളതാണ് രണ്ടാമത്തെ രൂപം. കിടക്കുന്നതിന്റെ രൂപം ഇങ്ങനെയാണ്. കിടക്കുന്നതിന് മുമ്പും കുറഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ ഒന്ന് പ്രധാനമായി ചിന്തിക്കേണ്ടത്, നമ്മൾ കട്ടിൽ ഇടുമ്പോൾ അല്ലെങ്കിൽ ബെഡ് നമ്മൾ സ്ഥാപിക്കുമ്പോൾ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറ്റയ്ക്ക് വിരുദ്ധമായി മാറുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ കിടപ്പറയിൽ മുസല്ല വെക്കാനും നിസ്കരിക്കാനുള്ള ഒരു ഇടം കണ്ടെത്തുക. കിടപ്പറയിൽ മറ്റുള്ള സൗകര്യം ഇല്ലാതെ വീടുകളാണെങ്കിൽ അതിനുണ്ടാകുന്ന ഒരു പ്രത്യേക നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ അതിന്റെ അകത്ത് കാണണം. പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ തഹജ്ജുദ് അടക്കം ചില നിസ്കാരങ്ങളൊക്കെ അതിന്റെ അകത്ത് തന്നെ നിർവഹിക്കേണ്ടി വരും. അതുപോലെ മുസ്ഹഫ്, ദിക്ർ, സ്വലാത്ത് കിതാബുകൾ അതൊക്കെ നമ്മൾ കിടപ്പറയിൽ വെക്കുന്നവരാണെങ്കിൽ അതിന് ഉയർച്ചയുള്ള ഉയരമുള്ള ഒരു ഇടം കണ്ടെത്തേണ്ടതുണ്ട്. ചിലയിടങ്ങളൊക്കെ പരിമിതമായ സൗകര്യങ്ങളായിരിക്കും വീടിലുണ്ടാകുക. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ കിടപ്പ് മുറിയിലായിരിക്കും എല്ലാം കൊണ്ട് സ്ഥാപിക്കുന്നത്, വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾക്ക് അതിനുണ്ടാകുന്ന വെക്കാനുള്ള ഉയരമുള്ള ഒരിടം, അതിനുള്ള ആദരവും പരിശുദ്ധതയും മനസ്സിലാക്കി അങ്ങനെയുള്ള ഇടം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്.
അതുപോലെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒരു കിടപ്പുമുറയിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കിടക്കാനും ഉറങ്ങാനും വിശ്രമിക്കാനും ഒക്കെയാണ് നമ്മളെ കിടപ്പുമുറയാണെങ്കിലും അത് നമുക്കൊരു ആരാധന അല്ലെങ്കിൽ ഇസ്ലാമിക ഒരു നിറം, ഇസ്ലാമിന്റെ സവിശേഷത, ഗുണം അതിൽ ഉണ്ടാക്കി തീർത്ത് ആ രീതിയിൽ നമ്മളെ കിടപ്പറ സ്ഥാപിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഈ ഇന്നത്തെ ഈ പാട്ടിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു.